പ്രവാസികൾക്ക് സൗജന്യ നിയമസഹായം കേന്ദ്ര കേരള സർക്കാരുകളോട് മറുപടി ഫയൽ ചെയ്യാൻ കേരള ഹൈക്കോടതി പ്രവാസികൾക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രവാസി ലീഗൽസിൽ നൽകിയ ഹർജിയിലാണ് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് മണികുമാർ ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഉത്തരവ് നൽകിയത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരവും ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് അനുസരിച്ചും ഇന്ത്യൻ പൌരന്മാർക്ക് സൗജന്യ നിയമസഹായത്തിന് വ്യവസ്ഥയുണ്ട് എന്നാൽ പ്രവാസികൾ ഇന്ത്യൻ പൌരന്മാരാണെങ്കിലും നിലവിൽ സൗജന്യ നിയമസഹായം ലഭിക്കുന്നില്ല എന്നും പ്രവാസികൾക്ക് സൗജന്യ നിയമസഹായം നൽകുവാനായി 2009 കൊണ്ടുവന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടും കാര്യക്ഷമമല്ല എന്നും ഹർജിയിൽ പറയുന്നു സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശം ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരുടെയും ഒരു മൗലിക അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം വകുപ്പും 1987-ൽ പാസാക്കിയ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടും ഇക്കാര്യം ഉറപ്പുവരുത്തുന്നു പ്രവാസികളെ ശാക്തീകരിക്കുന്നതിൽ വളരെ നിർണായകമായ ഒരു പങ്കാണ് ഈ കേസിനുള്ളത് എന്നാണ് ഞങ്ങളുടെ ഏവരുടെയും പ്രതീക്ഷ കോവിഡിനെ തുടർന്ന് നിരവധി പ്രവാസികളാണ് മരണമടയുകയും ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ നാട്ടിലേക്ക് എത്തുന്നത് ഇവർക്ക് ഇന്ത്യൻ എംബസി മുഖേന സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തണമെന്നതാണ് ഹർജിയിലെ പ്രധാന ആവശ്യം ഇതിനെക്കുറിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് ആരാഞ്ഞപ്പോൾ നോർക്ക മുഖേന സൗജന്യ നിയമസഹായം നൽകുന്നതായി കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ വ്യക്തമാക്കി തുടർന്ന് ഈ വിഷയത്തിൽ കേന്ദ്ര കേരള സർക്കാരുകളുടെ നിലപാട് ഉടൻ തന്നെ മറുപടി ഫയൽ ചെയ്യുവാൻ ആവശ്യപ്പെട്ട കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കുമെന്ന് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് PLC ടൈംസ്